ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് രാജ്യങ്ങളെ നിർണയിക്കുന്നത് അതിർത്തികളിലൂടെയാണ്. നിയമപരമായ അധികാര പരിധികളുടെ ഭൂമിശാസ്ത്രപരമായ അതിരുകളാണ് അതിർത്തികൾ. ആ പ്രദേശങ്ങളെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ കരാറുകളിലൂടെ അതിർത്തികൾ സ്ഥാപിക്കുന്നു. മുൻകാലങ്ങളിൽ പല ബോർഡറുകളും വ്യക്തമായി നിർവഹിക്കപ്പെട്ടവയായിരുന്നു. പിന്നീട് അതിർത്തി നിർണയത്തിൽ പല അവകാശവാദങ്ങളും തർക്കങ്ങളും നിലനിന്നു പോന്നിരുന്നു. നമ്മുടെ എല്ലാം മനസ്സിൽ അതിർത്തികളെന്നാൽ വലിയ മതിലും കമ്പിവേലികളും സൈനിക സന്നാഹം എന്നിവയ്ക്കെയാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ വിചിത്രമായ 5 അതിർത്തികൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. വെൽക്കം ടു ബാബ്സ് വേൾഡ്. മീ മൈസെൽഫ് ബാബർ മാളിയക്കൽ. ആദ്യത്തേത് ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയുമാണ്. 1950 മുതൽ സാങ്കേതികമായി യുദ്ധത്തിലേർപ്പെട്ടിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും സൈനികവൽക്കരിക്കപ്പെട്ട ഒരതിർത്തിയാണിത്. ഈ അതിർത്തിയിൽ മതിലുകളോ ബാരിക്കേഡുകളോ ഇല്ല. ഇതുവരെയും ഈ രാജ്യങ്ങൾ തമ്മിൽ സമാധാന ഉടമ്പടി ഒപ്പുവെച്ചിട്ടില്ല. ഏത് നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുള്ള ലോകത്തിലെ ഏറ്റവും പിരിമുറുക്കമുള്ളതും അപകടകരമായ അതിർത്തികളിലൊന്നാണിത്. ഈ ബോർഡർ അറിയപ്പെടുന്നത് DMZ അല്ലെങ്കിൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്നാണ്. 2.5 മൈൽ നീളമുള്ള ലോകത്തിലെ തിക്കസ്റ്റ് ബോർഡർ കൂടിയാണിത്. ഇവിടെ ജോയിന്റ് സെക്യൂരിറ്റി ഏരിയ അഥവാ JSA എന്ന സ്ഥലത്താണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള മീറ്റിങ്ങുകളും നെഗോസിയേഷൻസും നടത്താറ്. ഈ പ്രദേശത്ത് ഉപാധികളോടെ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമുണ്ട്. പരിക്കോ മരണമോ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് സമ്മതപത്രം കൊടുത്താൽ മാത്രമേ ഇവിടേക്ക് അനുമതിയുള്ളൂ. അടുത്തത് ചൈന മംഗോളിയ ബോർഡർ. ഈ ബോർഡർ കാണുമ്പോൾ കൗതുകം തോന്നാം. 2 ഡിനോസറുകൾ പരസ്പരം ചുംബിച്ചു നിൽക്കുന്നതാണ് ഈ അതിർത്തി. വളരെ വ്യത്യസ്തത തോന്നിക്കുന്നതാണ് ഇതിൻ്റെ രൂപകൽപ്പന. ഈ വഴിക്ക് പോകുന്നവർ ആരായാലും ഇത് കണ്ടാൽ ഫോട്ടോയെടുത്തു പോകും. ചില കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ ഡിനോസറുകൾ വെച്ച് അതിർത്തി ഉണ്ടാക്കിയത്. ഇതിനടുത്തുള്ള ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ പരസ്യവും ഈ ഭാഗത്തു നിന്ന് ഡിനോസറുകളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും ഇത്തരത്തിലുള്ള ബോർഡർ നിർമ്മിക്കാൻ പ്രേരണയായിട്ടുണ്ട്. പുരാതന കാലഘട്ടത്തിൽ മംഗോളിയയുടെ ആക്രമണത്തെ തടയാനായിരുന്നു ചൈന വൻമതിൽ നിർമ്മിച്ചത്. എന്നാലിപ്പോൾ 2 രാജ്യങ്ങളുടെയും സൗഹൃദത്തിൻ്റെ പ്രതീകം കൂടിയാണ് ഈ ബോർഡർ. ബെൽജിയം നെതർലാൻഡ് ബോർഡർ. തികച്ചും വ്യത്യസ്തവും രസകരവുമാണ് ഈ ബോർഡർ. ഹോട്ടലിൻ്റെ നടുവിലൂടെയാണ് ബോർഡർ കടന്നുപോകുന്നത്. അതിർത്തികളുടെ 2 ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഹോട്ടലിൽ നെതർലാൻഡ് വഴി അകത്ത് കയറിയാൽ ബെൽജിയം വഴി പുറത്തേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഈ അതിർത്തിയോടൊപ്പം ഹോട്ടലും വളരെ പ്രശസ്തമാണ്. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണിത്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തി നിർണയിക്കുന്നത് വെളുത്ത നിറത്തിലുള്ള ക്രോസിൽ മാർക്ക് ചെയ്താണ്. പോർച്ചുഗൽ സ്പെയിൻ ബോർഡർ. ഈ 2 രാജ്യങ്ങളുടെ അതിർത്തിയായി ഒരു നദി സ്ഥിതി ചെയ്യുന്നു. എന്നാൽ സ്പെയിനിൽ നിന്ന് പോർച്ചുഗൽ രാജ്യത്തിലേക്ക് വരാൻ ഒരു എളുപ്പവഴിയുണ്ട്. അത് വേറെ ഒന്നുമല്ല, സിപ്പ് ലൈൻ കയറിൽ തൂങ്ങിയിറങ്ങുന്ന രീതിയാണ്. അതിനായി പാസ്പോർട്ടും $12 മതിയാവും. 1 മിനിറ്റ് കൊണ്ട് അടുത്ത രാജ്യത്തേക്ക് എത്താം. പക്ഷേ തിരിച്ച് സ്പെയിനിലേക്ക് എത്തണമെങ്കിൽ ബോട്ട് സർവീസ് എടുക്കേണ്ടി വരും. അമേരിക്ക കാനഡ ബോർഡർ. ഡർബിലാൻഡ് എന്ന നഗരത്തിലെ അമേരിക്ക കാനഡ അതിർത്തികൾ മതിലുകൾ കൊണ്ടോ വേലികൾ കൊണ്ടോ തരംതിരിച്ചിട്ടില്ല. തറയിൽ കാണുന്ന ഈ വരയാണ് ഇവരുടെ അതിർത്തി. അതിനോടൊപ്പം ഈ അതിർത്തി കെട്ടിടങ്ങളുടെ ഉള്ളിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്നവർ 2 രാജ്യത്തായിട്ടാണ് ജീവിക്കുന്നത്. ഇക്കൂട്ടർ ഏത് സമയത്തും പാസ്പോർട്ട് കൈവശം വയ്ക്കേണ്ടതുമാണ്. അതിർത്തികൾ മാഞ്ഞും അതിർത്തികൾ മുറിഞ്ഞും അതിർത്തികൾക്ക് കുറുകെ സഞ്ചരിച്ചും മനുഷ്യവംശം മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അതിർത്തികളുടെ കൗതുക കാഴ്ചകൾ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഇതുപോലുള്ള വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സന്ദർശിക്കുക. കൂടുതൽ വിശേഷങ്ങളും പുത്തൻ അറിവുമായി വരുന്നതുവരെ ഗുഡ് ബൈ.